بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد قال الإمام الكبير الحافظ الحجة أبو الحسين مسلم بن حجاج الكشيري النيسابوري رضي الله تعالى عنه حدثنا محمد بن المثنى ومحمد بن بشار قال حدثنا محمد بن جعفر قال حدثنا الشعبة عن قتادة قال سمعت أنس بن مالك قال قال رسول الله صلى الله عليه وسلم ما من نبي إلا وقد أنذر أمته الأعور الكذاب ألا إنه أعور فإن ربكم ليس بأعور ومكتوب بين عينيه ويا സമുദായങ്ങളിൽ പെട്ട ഒരു നബിയും ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ കഴിഞ്ഞുപോയിട്ടില്ല ദജ്ജാൽ എന്ന് പറയുന്നത് അവൻ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ മഹത്തായ റബ്ബ് അവൻ ഒരിക്കലും ഒറ്റക്കണ്ണനല്ല അവൻ സർവസമ്പൂർണനാണ് ആ ദജ്ജാലിന്റെ മുഖത്ത് കഫറ എന്ന് എഴുതപ്പെട്ടത് കാണാം മറ്റൊരു റിവായത്തിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടത് കാണാം അല്ലാഹു തആല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധവാനാണ് അതെ അവിടെ ദജ്ജാൽ അവസാന നാളിൽ വരികയും ആ സമയത്ത് അവൻ റബ്ബാണെന്ന് വാദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഹദീസിൽ പ്രസിദ്ധ ഹദീസിൽ അവിടെ പ്രത്യേകം ഈ ദജ്ജാൽ എന്ന് പറയുന്നത് ന്യൂനതകൾ കൊണ്ട് നിറഞ്ഞവനാണെന്നും എന്നാൽ നമ്മുടെ റബ്ബ് അവൻ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനാണെന്നും പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അപ്പൊ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അന്ത്യനാളിനെ കുറിച്ച് ഓർക്കുകയാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു യാത്രയിൽ ഫോണിൽ വിളിച്ചൊരാളിനോട് പറഞ്ഞു വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 2020 ആകാനായി 2020 ഖിയാമത്ത് നാളുണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരാളെ പ്രസംഗം കേട്ടു അപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ കടം വാങ്ങിയത് തരാനുണ്ട് ഞാൻ കുറച്ചാളുകൾക്ക് കണക്ക് കഴിക്കാനുണ്ട് ഖിയാമത്ത് നാൾ ഇപ്പോൾ സംഭവിച്ചാൽ എന്താകും ഞാൻ എന്ത് ചെയ്യണം ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്നതിനെക്കുറിച്ച് ഭയന്നിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് നിങ്ങളൊന്ന് ആ വോയിസ് കേൾക്കണം എന്ന് പറഞ്ഞു അന്നേ കരുതിയതായിരുന്നു ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരു വിവരണം അപ്പോൾ ഈ ഹദീസ് അതിനെക്കുറിച്ചാണ് അതെ അന്ത്യനാൾ ഉണ്ടാകുന്നതിൻ്റെ മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പായി ധാരാളം അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും എന്നിങ്ങനെ വേർതിരിച്ചത് കാണാം അതിൽ ധാരാളം ചെറിയ അടയാളങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഇല്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാസത്ത് തന്നെ അന്ത്യനാളിലേക്കുള്ള കാലം വന്നു എന്ന് തന്നെ അത് ഒരു അന്ത്യനാളിലേക്കുള്ള ഒരു സൂചനയാണ് മാത്രവുമല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള എന്നിങ്ങനെ തുടങ്ങിയ വാചകങ്ങൾ കാണാം ഈ അടുത്തു അതേപോലെ തന്നെ ദൂരെയാവുക എന്ന് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ എല്ലാം ആപേക്ഷികമാണ് അത് ഒരു മറ്റൊരു കാര്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് അടുത്തു എന്നാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ സാരം ഈ ദജ്ജാലി വരിക എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് ഖിയാമനാളിൻ്റെ വലിയ അടയാളങ്ങളിൽ ധാരാളം അടയാളങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദജ്ജാൽ പുറപ്പെടുക എന്നുള്ളത് അവന്റെ വിശേഷണത്തെ കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടി ഞാൻ ഇതിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്കൊന്നും ആവശ്യം വരുന്നൊരു സംശയം അല്ല എന്നാലും ചിലപ്പോൾ അത്തരം ചിന്തയിലേക്ക് പോകുന്ന ആളുകൾ ഖിയാമ വരെ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അദ്ദേഹം തന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം നല്ല നിസ്കാരക്കാരനും നല്ല നോമ്പൊക്കെടുക്കുന്ന ഒരാളായിരുന്നു ജീവിക്കുന്ന ഒരാളായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംശയം വന്ന അയാളെ സംശയം കൊണ്ട് ഈമാനിൽ നിന്നത് വരെ അയാൾ പിറകോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്ന് അയാൾ സൂചിപ്പിക്കുകയുണ്ടായി ആറ് മാസം പകലും ആറ് മാസം രാത്രിയും അയാൾ അതുപോലെ ചില സ്ഥലങ്ങളിൽ ഒരു മാസം മുഴുവനായും പകലാണ് ഒരു മാസം മുഴുവനായും രാത്രിയാണ് അങ്ങനെ പകലും രാത്രിയും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകുന്ന സ്ഥലമാകുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് ആറു മാസം പകലാണെങ്കിൽ അയാൾ പകൽ നിസ്കരിക്കുന്ന ദുഹ്റി അസ്ർ പോലെയുള്ള നിസ്കാരങ്ങൾ ആറു മാസത്തിൽ ഒരു വട്ടം മതിയോ അതുപോലെ സുബ്ഹി നിസ്കാരം ആറു മാസത്തിൽ ഒരു വട്ടം മതിയാകുമോ എന്നൊരു സംശയം ഇപ്പോൾ ദിവസം കണക്കാക്കുന്നത് 24 മണിക്കൂർ വെച്ചിട്ടാണുള്ളത് അങ്ങനെയാകുമ്പോൾ അത് മതിയാകുമോ എന്നാണ് അവരുടെ സംശയം ആളിനെ കുറിച്ച് പറയുമ്പോൾ അന്ത്യനാളിൻ്റെ ഈ ഹദീസിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ
മതങ്ങൾ പഠിപ്പിക്കാത്തതായി ഒരു കാര്യവുമില്ല എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഹൽക്കയിൽ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ സംശയത്തിന് നല്ല വ്യക്തമായ ഒരു മറുപടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വെറും ഹൽക്കകളിൽ എപ്പോഴെങ്കിലും ഇൻഷാല്ലാ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകളിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആ ഹദീസിന്റെ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, അത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നീണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ്, ഈ ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, വമാ ലബ്സുഹു ഫിൽ അർദി, അവൻ ഭൂമിയിൽ അവൻ എത്ര കാലമാണ് താമസിക്കുക. ഖാല അർബഊന യൗമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി അവൻ 40 ദിവസമാണ് താമസിക്കുക. യൗമുൻ കസനതിൻ, അതിൽ ഒരു ദിവസം ഒരു വർഷം പോലെയാണ്. വയൗമുൻ കശഹരിൻ, ഒരു ദിവസം അതിൽ ഒരു മാസം പോലെയാണ്. വയൗമുൻ കജുമഅതിൻ, അതിൽ ഒരു ദിവസം ഒരു ജുമുഅ പോലെയുമാണ്. വസായിറു അയ്യാമിഹി കഅയ്യാമികും, അവന്റെ മറ്റ് ദിവസങ്ങളൊക്കെ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെയുമാണ്. ഖുൽനാ, അപ്പോൾ സഹാബികളായ അവർ നമ്മൾ പറഞ്ഞു, അവർ പറയാം, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ദൂതരെ, ഫദാലിക്കൽ യൗമുൽ ലദീ കസനതിൻ, ആ ഒരു വർഷം പോലെയുള്ള ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതക്ഫീനാ ഫീഹി സലാത്തു യൗമി, ആ ദിവസത്തിൽ ഞങ്ങൾക്ക് സാധാരണ നിസ്കാരം മതിയാകും. ഇതുപോലെ തന്നെ ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, സാധാരണ ദിവസം പോലെയല്ലോ 40 വർഷത്തെ ദൈർഘ്യം ഉണ്ടാകുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അപ്പൊ ആ ദിവസം ഞങ്ങൾ സാധാരണത്തെ പോലെ ഒരു ദിവസത്തെ നിസ്കാരം മതിയോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്. ഖാല, അവിടുന്ന് പറഞ്ഞു, അത് മതിയാകില്ല, നിങ്ങൾ സാധാരണ നിസ്കരിക്കുന്ന ആ ഒരു കദിർ ആ ദിവസത്തിൽ നിങ്ങൾ കണക്കാക്കുക. ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, മഹാനായ ഇമാം നവീർ റളിയല്ലാഹു ശറഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നഹു ഇദാ മല ബഅദ തുലൂഇൽ ഫജ്രി ഖദറുമാ യകൂനു ബൈനഹു വബൈന ദുഹ്രി ഒരു ദിവസം സാധാരണ നിസ്കരിക്കുന്ന സാധാരണ ദിവസത്തിലുള്ള ഫജറിന്റെ തുലു ഫജർ ഉദിച്ചതിനു ശേഷം ദുഹറിന്റെ ഇടയിലുള്ള എത്ര സമയമുണ്ടോ ആ ഒരു സമയം അത്തരം ദിവസങ്ങളിൽ നാം കണക്കാക്കിയിട്ട് അതിന്റെ സുബിഹിയും അതേപോലെ തന്നെ ദുഹറും നിസ്കരിക്കുകയാണ് വേണ്ടത്. 6 മാസം കാലയളവുള്ള നാട്, ആ നാടിനോട് അടുത്ത നാടുണ്ടാകും, ആ നാട്ടിലുള്ള 24 മണിക്കൂർ കണക്കാക്കിയിട്ടായിരിക്കണം. ആ നാട്ടിലുള്ള നിസ്കാരത്തിന്റെ ദുഹറിന്റെയും ഫജർ നിസ്കാരത്തിന്റെയും സുബ്ഹ് നിസ്കാരത്തിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് എത്രയാണോ എന്ന് നോക്കിയിട്ട് വേണം ഈ നാട്ടിലെ ദുഹർ നിസ്കാരത്തിന്റെയും അസർ നിസ്കാരത്തിന്റെയും സമയം നിശ്ചയിക്കാൻ. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ വരുന്ന എത്ര ഗ്യാപ്പാണോ അത് നോക്കിയിട്ട് വേണം അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ തീരുമാനിക്കാൻ. അതേപോലെ തന്നെ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയത്തെ ആ രൂപത്തിൽ തന്നെ ഇശായിന്റെയും സുബഹിന്റെയും ഇടയിലുള്ള സമയത്ത് അങ്ങനെയും വിലയിരുത്താം. ഇങ്ങനെ അവർ 40 വർഷക്കാലം മറ്റ് അവരുടെ അടുത്ത നാട്ടിലുള്ള നിസ്കാരം പോലെ 24 മണിക്കൂറിൽ 5 നേരം നിസ്കരിക്കുന്ന രീതി അവരും ധാരാളം ചെയ്യണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ സാധാരണഗതിയിൽ 24 മണിക്കൂറിൽ പകല് രാത്രിയില്ലാതെ 6 മാസത്തിൽ പകലും രാത്രിയും ഉണ്ടാകുന്ന സ്ഥലത്ത് അവര് ഭക്ഷണം 6 മാസത്തിൽ ഒരു ദിവസം, 6 ദിവസം പട്ടിണി അങ്ങനെയല്ലല്ലോ. അതുപോലെ 6 മാസം ജോലി, 6 മാസം ജോലി ഇല്ലാതെ 6 മാസം പൂർണ്ണമായി ഉറങ്ങുക അങ്ങനെയല്ലോ. അവിടെ എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ദീനിന്റെ വിഷയത്തിലും മറ്റുള്ള രാജ്യങ്ങളുടെ അവിടെ അവരുടെ നാടിനോട് ഏറ്റവും അടുത്ത രാഷ്ട്രത്തിൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ സമയത്തെ നിശ്ചയിച്ചുകൊണ്ട് കണക്കാക്കണം എന്നാണ് ഇമാം നവീർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. മാത്രവുമല്ല ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം നവീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ദജ്ജാൽ വന്നാൽ ഉള്ള ഒരു ദിവസം അത് 40 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെന്നാണല്ലോ, അതിലാണ് ഈ വിഷയം പറയുന്നത്. പക്ഷെ നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഇത്തരം രാഷ്ട്രങ്ങൾ അഥവാ ഈ 6 മാസക്കാലയളവിൽ രാത്രിയും 6 മാസക്കാലയളവിൽ പകലൊക്കെ വരുന്ന ആ ഒരു രാഷ്ട്രങ്ങളിലും ഈ ഒരു നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ഇമാം ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നത് കാണാം. ഒരു സമൂഹത്തിന് കുറെ കാലം സൂര്യൻ ഉദിക്കാൻ വൈകുകയാണ്, സാധാരണ 24 മണിക്കൂറും ആ ഒരു കണക്കിൽ വിപരീതമായി വരുമ്പോൾ
അത് അത് ഉദിക്കലാവട്ടെ ഇനി അസ്തമിക്കലാവട്ടെ അവിടെയൊക്കെ ഈ നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കാത്തതായി ഒന്നുമില്ല, ഇമാമിങ്ങൾ കാണാത്തതും അവർ ചിന്തിക്കാത്തതുമായി ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. നാം വായിച്ച ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ പ്രധാന അടയാളമായി ദജ്ജാൽ പുറപ്പെടും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ 2020 ഖിയാമത്ത് നാളുണ്ടാകും, 2025 ഖിയാമത്ത് നാളുണ്ടാകും, 2030 ഖിയാമത്ത് നാളുണ്ടാകും എന്നൊക്കെ ഇന്ന് കേൾക്കുന്നു. 2000 എന്ന വർഷം ഉണ്ടായ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഓർക്കുക, 2000 എത്തിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളാകും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്തും ഇതുപോലെ വിളംബരം ചെയ്തതായി ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഖിയാമത്ത് നാളിനെ വരുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള വർഷങ്ങൾ വെച്ച് ആളുകളെ ഭീതിയിൽ ജീവിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പൊ 2030 2020 2025 ഇതിലൊക്കെ ഖിയാമത്ത് നാളുണ്ടാകും എന്ന് പറയുന്ന ഇത്തരം വിവിധ സമയങ്ങളിലായി ചിലർ സഹീഹായ ഹദീസാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടും അതുപോലെ ചില പണ്ഡിതന്മാരുടെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ടും പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാം. അതേപോലെ തന്നെ മറ്റു ചില ആളുകൾ ഈ ലോകത്തിന്റെ കാലയളവ് നിശ്ചയിക്കുന്ന തിരക്കിലാണ്. അവർ ഈ ലോകത്തിന്റെ കാലയളവ് 6000 വർഷം, ലോകമാകെ 6000 വർഷം, 7000 മതി, അതേപോലെ 6500, അങ്ങനെ വിവിധ വർഷക്കണക്കുകൾ അവര് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിന്റെ നിലനിൽപ്പ് 7000 അല്ലെങ്കിൽ 6500 6000 തുടങ്ങിയ വർഷക്കണക്ക് പറയുന്നതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സനദുഹു ളഈഫുൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ തീരെ ദൗർബല്യമുള്ള സ്വീകരിക്കാൻ പറ്റാത്ത അവലംബങ്ങളാണ് ഇതിനെക്കുറിച്ച് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേപോലെ ഇമാം ഇബ്നു സുഖൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, ഇസ്നാദുഹു മജ്ഹൂലുൻ വലൈസ ബിമഅറൂഫിൻ ഫി സ്വഹാബ, ഇത്തരം കാര്യങ്ങൾ ഉദ്ധരിച്ചു വന്ന പല നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അവലംബിക്കേണ്ടതില്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. ഈ ഹദീസിനെ ഇബ്നുൽ ജൗസി അൽ മൗലുആത്ത് എന്ന കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽഫാലുഹു മസ്നുഅ, അതിന്റെ ലഫ്ളുകളൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്, അതിന്റെ പദങ്ങളൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ് എന്ന് തന്നെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പഠിച്ചുണ്ടാക്കിയതാണ് എന്ന് തന്നെ ഇബ്നുൽ അസീർ പറഞ്ഞു. ഇത്തരം വിഷയത്തിലുള്ള ചിലരുടെ നിഗമന കണക്കുകളൊക്കെ നമുക്ക് സ്വഹിയായ ഹദീസായ ബുഇസ്തു അന വസ്സഅതു കഹതൈനി എന്ന് പറയുന്ന ഒരു സ്വഹിയായ ഹദീസ് ബുഖാരിയിലൊക്കെ കാണാം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പറഞ്ഞത് കാണാം. അത്തരം നിഗമനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക തന്നെ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അറബിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. വഹദ ബഈദുൻ വലാ യുഅലമു മിഖ്ദാറു ദുനിയ, ഇങ്ങനെ ഒരു ലോകത്തിന്റെ ഒരു കണക്ക് കൂട്ടിയിട്ട് വരുന്ന ഒരു സമ്പ്രദായം, അതറിയപ്പെട്ട സംഗതിയൊന്നുമല്ല, അത് ഒരിക്കലും അവലംബിക്കാൻ പറ്റില്ല, അതിൽ നിന്ന് തിരിഞ്ഞു തന്നെ കളയണം, അതൊന്നും നീ എന്ത് ചെയ്യേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും 2020 ഖിയാമത്ത് നാളുണ്ടാകും, 2030 ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്ക് നമ്മളതെടുത്ത് 2030 ഖിയാമത്ത് നാളുണ്ടാകും, അത് ചിലപ്പോൾ ഇസ്ലാമിന് തന്നെ ദുഷ്പേരുണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ 2000 ഖിയാമത്ത് നാളുണ്ടാകും എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ അന്ന് ചിലപ്പോൾ നല്ല ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഇത് പറയുന്നത് കേട്ടാൽ ഇസ്ലാമിനെ വിലയിരുത്തുന്ന ആളുകൾ ഇവർ 2000 ഖിയാമത്ത് നാളുണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പൊ 2030 അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു അതിൽ പോലും ചിലപ്പോൾ വീഴ്ചയുണ്ടാകാം, അതിൽ പൂർണ്ണമായി വിശ്വാസികളിൽ തന്നെ ഇതൊക്കെ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് കാണുന്നുണ്ട്. അത്തരം സ്വഭാവം തന്നെ അത് കാണുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ പാടില്ല, അതിനുള്ള വളരെ ജാഗ്രതരാകണം. മാത്രവുമല്ല ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഇഫു അന വസാഅതു കഹതൈൻ എന്നുപോലെയുള്ള ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിധിയെ കണക്കാക്കപ്പെടുകയില്ല എന്ന് ഇമാം ഹറമൈനി പറഞ്ഞതായി ഇബ്നു ഹജർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇമാം ഹറമൈനി റളിയല്ലാഹു പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അതെ, ഇന്നൽ അഹ്കാമ ലാ തുഖദു മിനൽ അഹാദീസി അല്ലതീ തഅതീ ലി ളർബിൽ അംസാൽ, ചില ഹദീസുകൾ ഉദാഹരണങ്ങളായി വരുന്ന ചില ഹദീസുകൾ ഉണ്ടാവും. ആ ഉദാഹരണം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഹുക്കുമിനെ നിർദ്ധാരണം ചെയ്ത് എടുക്കാൻ പറ്റുകയില്ല എന്നത് അടിസ്ഥാന തത്വമാണെന്ന് ആണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജർ റളിയല്ലാഹു ഇമാം ഹറമൈനി അതേപോലെ
വേറൊരു സ്ഥലത്ത് കാണാം മുദ്ദത്തുൽ മാദി മിന ദുനിയാ ഇലാ ബിഅസ്സതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമുദ്ദത്തുൽ ബാഖി മിൻഹാ ഇലാ യൗമിൽ ഖിയാമ ലാ യഅലമുഹു അലൽ ഹഖീഖത്തി ഇല്ലല്ലാഹു അസ്സ വജല്ല വമാ യുസ്കറു ഫീ ദാലിക ഫഇന്നമാ ഹുവ ദുനൂനുൻ ലാ തുഫീദു ഇൽമൻ ചുരുക്കത്തിൽ ഇത്തരം അന്ത്യനാളിനെ കുറിച്ച് നിർണയിക്കുന്ന വർഷക്കണക്കുകൾ ഖുർആനിലോ സഹീഹായ ഹദീസിലോ വന്നതല്ല അതൊക്കെ വെറും ഖുർആനിലുമില്ല സഹീഹായ ഹദീസിലുമില്ല മറിച്ച് ചിലരുടെ നിഗമനങ്ങളും വെറും ഭാവനകളും മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുകയും അത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്നും മുഅ്മിനീങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മഹാനായ ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിനെ ഇന്ന് പരിചയപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാം ഇപ്പോൾ പറഞ്ഞു ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു എന്ന് മഹാനായ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ ഫത്ഹുൽ ബാരി എന്ന പ്രശസ്തമായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമുണ്ട് അതേപോലെ തന്നെ അതിന്റെയും മുമ്പ് മഹാനായ ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന് ഫത്ഹുൽ ബാരി എന്ന പേരിൽ തന്നെ ഒരു രണ്ടുപേർക്കും ഫത്ഹുൽ ബാരി ബിശർഹി സഹീഹുൽ ബുഖാരി എന്ന പേരിൽ കിതാബുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഒരു കിതാബ് എഴുതി ആ കിതാബിന്റെ പേര് തന്നെ പിന്നീട് വന്ന ഒരാൾക്ക് ആ വിഷയത്തിൽ പേര് വെക്കുന്നതിൽ കുഴപ്പമില്ല പേര് വെക്കുന്നതിനോ അല്ലെങ്കിൽ ഇന്ന കിതാബിലുള്ള വിഷയം ഒരാൾ പറയുന്നതിനോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് വിഷയം തന്നെ വേറൊരാൾ എടുത്ത് പറയുന്നതിനൊന്നും തെറ്റില്ല ചില ആളുകൾക്ക് ചില പുസ്തകങ്ങളൊക്കെ രചിക്കുമ്പോൾ അത് വേറൊരാള് എന്റെ പുസ്തകത്തിന്റെ പേരെന്തിനാണ് അയാൾ വെച്ചത് ആ ഒരു രീതിയൊന്നും അവലംബന ഇമാമിങ്ങൾ കാണിച്ചു തന്ന വഴി എന്ന് പറയുന്നത് മുൻകാലക്കാർ അവരുടെ പിന്നീട് വന്ന ആളുകളൊക്കെ പേര് വെച്ചതൊക്കെ കാണാം ഏതായാലും ആദ്യം രചന മഹാനവരുടെ ജനനം ബഗ്ദാദിലായിരുന്നു അവിടുത്തെ വഫാത്ത് ദിമശ്കസിലുമാണ് മഹാനായ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു റജബിൻ ഹംബലി റളിയല്ലാഹു അൻഹു തമ്മിൽ 37 വർഷത്തെ വ്യത്യാസം അവർക്കിടയിലുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഇബ്നു നഖീബ് അവിടത്തേക്ക് ഒരു മഹത്തായ ഒരു തഫ്സീറിന്റെ ഗ്രന്ഥം തന്നെ ഉണ്ട് അതിനെക്കുറിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പറയുന്നു മഹാനായ ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദ് ഇവരൊക്കെ വളരെ പ്രശസ്തരായ മഹാപണ്ഡിതന്മാരാണ് അത് അവിടുത്തെ പ്രധാന ശിഷ്യനാണ് മഹാനായ ബദറുദ്ദീൻ സർക്കശി നമ്മുടെ ഉലൂമുൽ ഖുർആനിൽ അൽ ബുർഹാനു ഫീ ഉലൂമുൽ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥം തന്നെ രചിതാവാണ് മഹാനായ ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹു മഹാനവരുടെ ശിഷ്യനാണ് അതെ അതേപോലെ ബഹുമാനപ്പെട്ടവർക്ക് ഹദീസിൽ എന്ന പോലെ തന്നെ വലിയ പാണ്ഡിത്യം ഫിഖഹിലും ഉണ്ടായിരുന്നു തത്ഫലമായി അവിടുന്ന് ആ ഒരു മദ്ഹബിൽ അവിടുത്തെ ഒരു മഹത്തായ ഒരു കിതാബാണ് അൽ ഖവാഇദുൽ ഫിഖഹിയ എന്നൊരു ഗ്രന്ഥം തന്നെ മഹാനവർകൾ അതിൽ രചിച്ചിട്ടുണ്ട് അവിടുത്തെ ഉസ്താദും ശിഷ്യനും തഫ്സീറിൽ പാണ്ഡിത്യമുള്ളതുപോലെ തന്നെ ഉസ്താദുമാരും തഫ്സീറിൽ വലിയ പാണ്ഡിത്യമുള്ളവരാണ് അതുപോലെ തന്നെ ശിഷ്യന്മാരും വലിയ മുഫസ്സിരികളാണ് അതുപോലെ തന്നെ മഹാനവറുകളും നല്ല ഒരു മുഫസ്സർ കൂടിയായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ കിതാബുകൾ നമുക്ക് കാണാം സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് അവിടുന്ന് ഒരു തഫ്സീർ തന്നെ അതുപോലെ സൂറത്തുൽ നസ്ർ എന്ന പേരിൽ ഒരു തഫ്സീർ അത്തരം മൗലൂയ തഫ്സീറുകൾ അവിടുന്ന് രചിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലതായിഫുൽ മഅരിഫ് എന്ന പേരിൽ മാസങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കിതാബ് അറബി മാസങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥവും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട് ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഇമാം ഇറാഖി റളിയല്ലാഹു അൻഹുവിന്റെ അഥവാ ഇമാം ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങളുടെ ഉസ്താദാണ് അവിടുത്തെ വഫാത്തിന്റെ 9 വർഷം വ്യത്യാസത്തിലാണ് അവിടുത്തെ ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടക്കുന്നത് അഥവാ ഇമാം ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 806 വഫാത്താകുന്നതെങ്കിൽ ഇമാം ഇബ്നു റജബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹു ഹിജ്റ 795 വഫാത്താകുന്നത് രണ്ടുപേരും സമകാലീനരായി ജീവിച്ച മഹാന്മാരാണ് മഹാനായ ഇമാം ഇറാഖി റളിയല്ലാഹു അൻഹു റാജുദ്ദീനുൽ ബുൽഖീനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാരൊക്കെ മഹാനവറുകളുടെ സമകാലീന ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച വലിയ ഫഖീഹുമാരും അതേപോലെ മുഹദ്ദിസുകളും ഒക്കെ ആയ ഇത്തരം മഹാന്മാരുടെ ബർക്കത്ത് അള്ളാഹു അത്തരം വലിയ വലിയ മഹാന്മാരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ പോലെയുള്ള പ്രയാസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഉയർത്തിത്തരട്ടെ പ്രവാസ ലോകത്ത് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തആല പ്രയാസങ്ങൾ ഉയർത്തി പഴയതുപോലെ വീണ്ടും നന്മയിലേക്ക് മുന്നോട്ട് വരാൻ എല്ലാവർക്കും റബ്ബു തൗഫീഖ് ചെയ്യട്ടെ നമുക്കും അള്ളാഹു തആല ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാനുള്ള തൗഫീഖ് പള്ളികൾ തുറക്കപ്പെടുന്നത് രൂപം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരട്ടെ ഇൻഷാ അല്ലാഹു അള്ളാഹു തൗഫീഖ് ചെയ്താൽ വീണ്ടും കാണാം അള്ളാഹു ഖൈറാത്തുകൾ ഇനിയും ധാരാളം തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും.